വയനാട്ടിലെ ആളെക്കൊല്ലിയാന പേഗൂർ വനമേഖലയിൽ കാട്ടിക്കുളം ഭാഗത്തു നിന്നും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചു. ആർ ആർ ടി സംഘം സ്ഥലത്ത്. തിരുനെല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കാട്ടാന ശല്യം തടയാൻ സംസ്ഥാനാനന്തര കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനമന്ത്രി. കൊല്ലപ്പെട്ടാജിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ്. എറണാകുളം കോതമംഗലത്ത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വെള്ളാരംകുത്ത് മുഗൾ ഭാഗത്ത് ശാരദയുടെ വീട് തകർത്തു. വീട്ടിൽ ആളില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. സി പി ഐ സംസ്ഥാന കൗൺസിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റ് തുക അനുവദിച്ചില്ലെന്ന് സംസ്ഥാന കൗൺസിൽ. വിദേശ സർവകലാശാല വിഷയം മുന്നണിയുടെ നയവ്യതിയാനമെന്നും വിമർശനം. സി പി ഐ എം സംസ്ഥാന സമിതി യോഗങ്ങളും പുരോഗമിക്കും. തിരുവനന്തപുരം മലയങ്കീഴിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കാരാക്കോട്ടുകോണം സ്വദേശി ശരത്. മൂന്ന് പേർ അറസ്റ്റിൽ. കൊലപാതകത്തിന് പിന്നിൽ ഉത്സവപ്പറമ്പിലെ തർക്കം. സി പി യുടെ പേരും ചിഹ്നവും മാറ്റിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിച്ച് എ കെ ശശീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകമായി മാറിയെന്ന ആരോപണം. എ കെ ശശീന്ദ്രന്റെ പ്രതികരണം കേരള വിഷൻ ന്യൂസ്. അണ്ടർ 19 ലോകകപ്പ് ഫൈനൽ ഇന്ന് ഇന്ത്യ ഓസീസിനെ നേരിടും. ആറാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. മത്സരം ഉച്ചകഴിഞ്ഞ് 1:30.